ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വല്യണ്ണന്റെ കളിവീട് ഇപ്പൊ തെറിവീടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ടാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് റിയാക്ട് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അഭ്യർത്ഥന മാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്ത് വല്യണ്ണന്റെ കളിവീട്, സോറി, തെറിവീടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പേ നമ്മുടെ റീൽസിൽ ഇപ്പൊ പാലാജിക്ക് ഒരു വലിയ എതിരാളി വന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് വല്യണ്ണന്റെ കളിവീടിലോട്ട് പോകാം. ഞാൻ സജു സഹദേവൻ. ഞാൻ ഓൺ വോയിസിൽ ഒരു പാട്ട് പാടാം, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓ, അതിനിപ്പോ എന്നാ, ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണേലും പാടാം, എന്നാ പാടിക്കോ. നീ എൻ സംഗീതം, നീ എൻ സല്ലാപം, നീ എൻ ശ്രീരാഗം. ഓ, അണ്ണൻ ലിറിക്സ് പറഞ്ഞു പഠിക്കുന്നതിന്റെ മുമ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന അണ്ണൻ ലിറിക്സ് പറഞ്ഞു പഠിച്ചോണ്ടിരിക്കുന്നതാണ്. ഇതിനുശേഷം പിന്നാലെ പാട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാം. നിർമലരാകും മെഹബൂംബ, മെഹ്തിരി മെഹബൂംബ. ഈ ജീൻ ബൂംബ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് എന്തുമ്പനാണ് ഈ മെഹബൂംബ? അല്ല, ഞാൻ ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് എവിടെയായിരുന്നു? അത് ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. I am a Malayalam. Ew! I'm not Jasmine. Ew! Aha. ഇതു നമ്മുടെ വലിയ മലവാ. മതി മതി, ബാക്കി അവര് പൂരിപ്പിച്ചെടുത്തോളും, കൊള്ളാം എന്തായാലും. അപ്പം വളിവീട്ടിൽ നിന്ന് നേരെ തെറിവീട്ടിലോട്ട്. He said what the f-? എനിക്കെന്താ ഇംഗ്ലീഷ് എന്ന് അറിയില്ല. വിനയ്ക്ക് ആരാടാ പിടിച്ച് ഇതിനകത്ത് കയറ്റിയത്? Don't touch me. Leave the show. അത് താനല്ലടാ പറയേണ്ടത്. അടാടാ ഊറ്റാളി. ഇപ്പം ഇപ്പം നിങ്ങൾ കണ്ടത് തെറി. തെറി കഴിഞ്ഞ പിന്നെ അടുത്തെന്ന് പറഞ്ഞ അടിയാണ്. തെറി കഴിഞ്ഞ പിന്നെ അടി മസ്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പൊ നമുക്കിനി അടി കാണാം. പോടാപ്പാടും, നീയൊക്കെ അവിടെ കിടന്നൊരു ഉണ്ട ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഡെയിലി 10,000 രൂപയും തന്നു നിന്നെയൊക്കെ അവിടെ ഇട്ടിരിക്കുന്ന അടി ഉണ്ടാക്കിയിട്ട് ചുമ്മാ ഇറങ്ങി വെളിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ? ഒന്ന് പാടാവേ. അതിനകത്തോട്ട് കയറ്റി വിടുമ്പളേ അടി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള റൂളും പറഞ്ഞ് തലേ കേൾപ്പിച്ചിട്ടാണ് വിടുന്നത്. എന്നിട്ടാണ് ഇവന്മാർ പാടാ ഇപ്പത്തല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതും കേട്ട് കുറെ എണ്ണം വായും വിളിച്ചിരിക്കും. അയ്യോ, ഇപ്പൊ അടിക്കും, ഇപ്പൊ അടിക്കും, അടി കാണാന്ന് പറഞ്ഞ് ഇങ്ങനെ ടീവിയുടെ മുമ്പിൽ റിമോട്ടും പിടിച്ചിരിക്കും. അയ്യോ ഷോ, ആ പിടിച്ചു മാറ്റുന്ന സീനൊക്കെ ഒന്ന് കാണണം. എന്റെ പൊന്നളിയ, ഇനി ഇതെടുത്ത് പ്രൊമോയി കൊടുത്തിട്ട് അത് മാർക്കറ്റ് ചെയ്തിട്ട് വേണം ഏഷ്യാനെറ്റ്വർക്ക് കൂടുതൽ ആഡ് റവന്യൂ അതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ, കാരണം ഇതൊക്കെ കാണുന്ന നമ്മള് വെറും മെഹബൂംബ ആണല്ലോ. അപ്പൊ ഇപ്പൊ തെറിയും കഴിഞ്ഞു, അടിയും കഴിഞ്ഞു. തെറി അടിയും കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ബാക്കി എന്താ ബിഗ് ബോസിൽ ഉള്ളത്? പിന്നെ ഉള്ളത് റൊമാൻസ് ആണ്. ഏത്? അത് സീസൺ 1 തൊട്ട് ഇതുവരെ അവർ ആ ഫോർമാറ്റ് വിട്ടിട്ടേ ഇല്ല. എല്ലാ സീസണിലും ഒരു റൊമാൻസ്, അത് മസ്റ്റാ. നിങ്ങൾ രണ്ടുപേരും അടുത്തിടെ വിവാഹിതരായ യുവ മിഥുനങ്ങളാണ്. ഓ, ഇതും കണ്ട് രോമാഞ്ച പുളകിതരായിട്ട് കയ്യിലിരിക്കുന്ന ടിവിയുടെ റിമോട്ടിന്റെ ബട്ടനും കടിച്ചോണ്ടിരിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആ ബട്ടനും കാണി നിങ്ങൾ വിഴുങ്ങി പോയിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ നിങ്ങളെ ബുദ്ധിമുട്ടും. അതിന്റെ പിറ്റേ ദിവസം ഒരു കുഴപ്പമില്ലാതെ ഇവന്മാരെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. ആ കാര്യം ഓർത്തോണ്ട് കടിക്കുന്നവർ കടിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ റൊമാൻസ് മാത്രമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിനേക്കാളും ഗ്രേഡ് കൂടിയ പല റൊമാൻസുകളും നമുക്ക് ബിഗ് ബോസിനകത്ത് കാണാൻ പറ്റും. ഞാൻ
ഇതൊക്കെ പിന്നെ അവരുടെ ഇഷ്ടം, അവർക്ക് തോന്നിയ പോലെ കാണിക്കട്ടെ, നമുക്ക് നോക്കാം. നമുക്കൊന്നും പറയാനില്ല ഇതിനകത്തൊന്നും. പക്ഷെ നമ്മൾ പറയേണ്ട ചില കാര്യങ്ങൾ ഇപ്പൊ വല്യണ്ണൻ കയറ്റി വിടുന്നുണ്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട്. റേറ്റിംഗിന്റെ പടവുകൾ ചവിട്ടി ചവിട്ടി കയറാൻ വേണ്ടിട്ട് ഇപ്പൊ വല്യണ്ണൻ വല്യണ്ണൻ എന്ന് പറയുന്നത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചെറിയ പിള്ളേർ വരെ വീട്ടിൽ ടി വിക്കകത്തിരുന്ന് കാണുന്ന പരിപാടിക്കകത്ത് റേറ്റിംഗിന് വേണ്ടിയിട്ട് വല്യണ്ണം കുത്തിക്കയറ്റുന്ന ചില അസുലഭ നിമിഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ പുറത്തു വിട്ടാലല്ലേ കൂടുതൽ ആൾക്കാർ നാളെ ഹോട്ട്സ്റ്റാറിന് സബ്സ്ക്രിപ്ഷനും എടുത്ത് ഈ സാധനം ആദ്യമേ കാണത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അണ്ണൻ ഈ പണി കാണിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. ഈ സാധനം എഡിറ്റ് ചെയ്യുന്നതിന് മാന്യമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളത് നമ്മളെപ്പോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു ഉളുപ്പുമില്ല, അത് ആ സാധനം കൂടെ കയറ്റി കയറില്ല അങ്ങ് വിട്ട്. ഹോ, എന്തൊരാശ്വാസമല്ലേ ഇതൊക്കെ കയറ്റി വിടുമ്പം. ഹോ, വല്യണ്ണനെ സമ്മതിക്കണം, റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അണ്ണൻ ഏ തറ്റം വരെയും പോകും. അപ്പൊ നമ്മുടെ വല്യണ്ണൻ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇമാരി പണിയൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറൊരു സത്യം കൂടെ പറയാം. ഞാൻ ഇത്ര നേരം ഈ വീഡിയോ ചെയ്തത് നമ്മുടെ പാലക്കാരൻ അണ്ണൻ ഷോറൂമിൽ പോയി സഫാരിയുടെ വീഡിയോ ചെയ്ത പോലെയായിരുന്നു. പറഞ്ഞത് വ്യക്തമായില്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം, ഞാൻ ഈ അളിഞ്ഞ പരിപാടി കാണാറില്ല. ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ അടിയിലും കമന്റ് വരാറുണ്ടായിരുന്നു, ബിഗ് ബോസ് റിയാക്ട് ചെയ്യും, ബിഗ് ബോസ് റിയാക്ട് ചെയ്യുന്നു. പക്ഷെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സാധനം 1.5-2 മണിക്കൂർ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺസഹിക്കബിൾ ആയിരുന്നു. ഞാൻ നാപ്തോള് കാണുന്നതിലും കഷ്ടപ്പെട്ടാണ് അതിന്റെ ഒരു 1.5 മണിക്കൂർ ഒരു ദിവസം കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻബോക്സിൽ അയച്ചു തന്ന വീഡിയോയുടെ ക്ലിപ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും അതിനകത്ത് നടക്കുന്ന എന്താണെന്നുള്ളത് ഒരു എപ്പിസോഡിന്റെ ഒരു 15 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിൽ കൂടുതലൊന്നും അതിനകത്ത് നടക്കത്തില്ല, അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതാണ് സംഭവം. അപ്പൊ എന്തായാലും അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഇൻബോക്സിലോട്ട് അയച്ചു തന്നവർക്ക് എന്തായാലും താങ്ക് യു സോ മച്ച്. അവരയച്ചു തന്ന കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റി. അപ്പൊ അവർക്ക് വീഡിയോ കിട്ടി എന്നുള്ളൊരു സന്തോഷം, എനിക്ക് വീഡിയോ ചെയ്യുന്നുള്ളൊരു ആശ്വാസം. ഓക്കെ, അപ്പം ബിഗ് ബോസ് റിയാക്ട് ചെയ്യാൻ പറഞ്ഞവർക്കൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. ഓക്കെ. അല്ല, ഇത് ബാത്റൂം അല്ലേ? അല്ല, ഈ ബാത്റൂമിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഈ ബാത്റൂമിൽ നിന്ന് വീഡിയോ ചെയ്യുന്നിട്ട് ചെയ്ത ഉപകാരം എന്താന്ന് എനിക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. എന്തുവാ പറഞ്ഞത്? വർണ്ണ പൂമ്പാറ്റയായി നീ പാറണമെന്നോ? അത് എവിടെ നിന്നാ പറഞ്ഞത്? കക്കൂസിൽ നിന്ന്. കൊള്ളാം, ഇപ്പൊ തന്നെ പാറിക്കോളും കേട്ടോ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. അല്ല, എന്തിനാണ് ഈ കൊച്ചി ഇങ്ങനെ ചങ്ക് പൊട്ടി നിലവിളിക്കുന്ന എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. അതിന്റെ തക്കതായ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ആ വീണ്ടും ജനിക്കണമെന്നോ? എവിടെ? ബാത്റൂമിലോ? മച്ചാൻ, അത് പോരാളിയാ. എന്തായാലും ചേച്ചിക്ക് മലയാളം ഒക്കെ അറിയാം. ഇതിനകത്ത് കമന്റിട്ടിരിക്കുന്ന മലയാളികൾക്ക് മുഴുവൻ ചേച്ചി റിപ്ലൈ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കലിപ്പും കത്തിയാണ്. ഞങ്ങൾക്ക് ഒരു മടിയില്ല, അറിയാലോ. അരിയരുത്, മാപ്പാക്കണം. നമുക്ക് ഇനി അധികം നേരം ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, കാരണം കത്തിയും സാധനവും കേട്ട് വരാൻ ചാൻസ് ഉണ്ടാവും. നമുക്ക് അടുത്ത വീഡിയോ ആണ്. ഇത് വേണ്ട, ഇത് സാർ, നമുക്ക് ഇത് ഒഴിവാക്കാം. നമുക്ക് ഇവിടെ കൊണ്ട് വീഡിയോ നിർത്തിയേക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും അത് ചെക്ക്ഔട്ട് ചെയ്തിട്ട് കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തരാം. നമ്മുടെ പുതിയ വീഡിയോയിലെ കണ്ടന്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.